എടി എനിക്ക് ഈ കല്യാണം കഴിച്ച ഒരാളുടെ കീഴിൽ കിടക്കാനൊന്നും എനിക്കിഷ്ടമല്ല. ഛേ, അതാണ് പ്രശ്നം. കീഴിൽ കിടക്കണ്ട, അവനെ മാറ്റി കിടത്ത്. സംഭവം സോൾവ്. എടി എനിക്ക് ഒരാളുടെ അടിമയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് നിനക്ക് ഈ കല്യാണത്തിനോട് സമ്മതമല്ല, ഈ ആണിലൊന്നും നീ കല്യാണം കഴിക്കത്തില്ലെന്നല്ലേ? ഇല്ല ഇല്ല ഇല്ല. ആദ്യമേ പറഞ്ഞ കാര്യമില്ല, എനിക്ക് കല്യാണം ഒന്നും താല്പര്യമില്ല. അടുത്ത വഴി എങ്ങനെയെങ്കിലും നോക്കാം. എന്ത് വഴി? ആശുപത്രി പോവാൻ നേരമായി, വഴി സമയം പോയി അറിഞ്ഞിരുന്ന ആലോചിക്കുവായിരുന്നു. എടി നീ ആളാരാന്ന് പറഞ്ഞിട്ട് പോവും. ഏതാള് പറഞ്ഞ ആളാരാന്ന് പറഞ്ഞിട്ട്? അതിന് അങ്ങനെ ഒരാളുണ്ടായിട്ട് വേണ്ടേ? സമയം പോയി ഹോസ്പിറ്റലിൽ പോവാൻ, ഞാൻ നീ എപ്പോ റെഡി ആവും? നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ല. വരെ വരെ. എടി എന്നാ പിന്നെ പറഞ്ഞാ നിനക്ക് കല്യാണം കഴിച്ചൂടെ? എടി ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്തുവാ? എടി ഇങ്ങോട്ട് നോക്ക്, എന്നോട് സത്യം പറയണം. എടി ഈ കല്യാണം കഴിഞ്ഞുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണോ നീ കല്യാണം കഴിക്കാൻ പേടിക്കുന്നത്? എടി അങ്ങനല്ല, ഈ ചില പെമ്പിളാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു പേടി കാരണം ഇവര് കല്യാണം കഴിക്കാറില്ല, അങ്ങനെ അങ്ങ് നിക്കും പന പോലെ. എന്നാ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അല്ല നിനക്കിനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോണ്ടാണോ നീ ഇങ്ങനെ ഡിലേ ആക്കണത്? എനിക്കെന്ത് പേടി, നല്ലൊരു ചെറുക്കനെ കെടുത്തിന് ഇപ്പൊ കെട്ടും, അതാ എന്റെ അവസ്ഥ. നമ്മള് പോവാ, പോട്ടെ. ശരി, ഹോസ്പിറ്റലിൽ പോണതിന് വരാനുള്ള അലവനാട്ടി ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നിൽക്കുവാണ്. കച്ചറ ബാത്റൂമിനകത്തേ ഭയങ്കര തിരക്ക്, മാത്രമല്ല പുറത്തുനിന്ന് മുള്ളുന്നതിന്റെ ഒരു സുഖം കാറ്റൊക്കെ കൊണ്ടുവന്ന് നിൽക്കാലോ. മോള് പോ, ഇവിടെ ഒന്ന് കറങ്ങാ. മോള് വീട്ടിനകത്ത് പോ. ഇതൊക്കെ ചേട്ടൻ വെച്ച വാഴയാ? ആ ഇതെല്ലാം എന്റെ കഷ്ടപ്പാടായിരുന്നു മൊത്തം. ചേട്ടനെ പോലെ തന്നെ നല്ല വാഴ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്തൊരു പിടുത്ത ഇത്! കശ്മലൻ കൊള്ളാം ചേട്ടാ, നന്നായിട്ടുണ്ട്. എന്റെ രുക്കു നീ വിചാരിക്കും പോലല്ല, അത് നമ്മളെ മുന്താസാണ്. അത് ഇങ്ങനെ നടന്നു വന്നപ്പോ ഇവിടെ ഒന്ന് വിഴാൻ പോയപ്പോ വീണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പിടിച്ചതാണ്. നിങ്ങളെന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്നില്ല ഞാൻ. അയ്യോ ഞാനും അങ്ങനെ തന്നല്ല, നീ വേറെ തെറ്റിദ്ധരിക്കല്ലേ, സത്യമായിട്ടല്ല ഇങ്ങനെ പിടിച്ചതേ ഉള്ളു, വേറെ ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി, എന്നെ ദേശത്തെ അവിടെ കെട്ടാനുള്ള പരിപാടിയാണ്. അയ്യോ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, എന്റെ ദൈവത്തിലാണ് സ്വപ്നത്തെ പോലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട്. എന്റെ മനസ്സ് നീ മാത്രമേ ഉള്ളൂ രുക്കു, സത്യമായിട്ട് നീ മാത്രമേ ഉള്ളേ. എന്നാലും ചേട്ട, ഞാനൊന്നും സംഭവിച്ചില്ല, ഞാൻ വിഴാൻ പോയപ്പോ പിടിച്ചേ ഉള്ളൂ. ചേട്ടൻ പറയുന്നത് എല്ലാം കള്ളത്തരോ. അയ്യോ ആരുമില്ല സാർ, വെള്ളം കുറയാൻ പറഞ്ഞത്, സത്യം വെള്ളം കുറയാൻ പറഞ്ഞത്, വേറെ ഒന്നുമില്ല. അത് കൊച്ചു വിഴാൻ രുക്കു 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 രുക്കു. നീ വിചാരിക്കുമ്പോഴല്ല.